പാർലമെന്റിൽ പാസായ കാർഷിക ബില്ലുകളുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും പ്രതിഷേധങ്ങളും ഇന്നും രാജ്യത്ത് തുടർന്നു. കാർഷിക ബില്ലുകൾക്കെതിരായ പ്രചാരണങ്ങളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്ന് രംഗത്തെത്തി. താങ്ങുവില അഥവാ MSP ഇല്ലാതാകുമെന്ന പ്രചരണം വസ്തുതാ വിരുദ്ധമാണെന്ന് പ്രധാനമന്ത്രി വിശദീകരിച്ചു. കാർഷിക ബില്ലുകളിലെ മൂന്നാമത്തെ ബില്ലായ അവശ്യവസ്തു ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പരിഗണിച്ചില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന ബീഹാറിൽ നിരവധി വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയാണ് നരേന്ദ്രമോദി തന്റെ സർക്കാരിന്റെ നയം വ്യക്തമാക്കിയത്. കാർഷിക ബില്ലുകളിൽ പുനരാലോചനയില്ല. ബില്ല് കർഷകക്ഷേമം ഉറപ്പാക്കുന്നതാണ്. കർഷകരെ ചൂഷണം ചെയ്തു വന്നവർക്ക് മാത്രമാണ് ബില്ലിലെ നിർദ്ദേശങ്ങൾ തിരിച്ചടിയാകുക. താങ്ങുവില ബില്ല് നിയമമായതിനു ശേഷവും തുടരും. കാർഷിക വ്യാപാരം നടത്തുന്നവരും കർഷകർ തന്നെ. देश पर राज किया है वो लोग किसानों को इस विषय पर भ्रमित करने की कोशिश कर रहे हैं. പ്രതിപക്ഷ പാർട്ടികളും വിവിധ സംഘടനകളും കാർഷിക ബില്ലിന്മേൽ ഇന്നും പ്രതിഷേധവുമായി നിരത്തിൽ തുടർന്നു. ഡൽഹിയിലടക്കം ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. ഗവൺമെന്റ് ഹാസ് ബീൻ എക്സ്പ്ലോറിംഗ് വേസ് ആൻഡ് ഐഡിയാസ് ടു സ്റ്റാർട്ട് ദോസ് ഫാർമേഴ്സ് ഓഫ് അവർ കൺട്രി. രാജ്യസഭാ അജണ്ടയിൽ ഉണ്ടായിരുന്ന കാർഷിക ബില്ലുകളിലെ മൂന്നാമത്തേത് ഇന്ന് സഭ പരിഗണിച്ചില്ല. സഭാ നടപടികൾ ഉപേക്ഷിച്ച സാഹചര്യത്തിൽ നാളെ അവശ്യവസ്തു ഭേദഗതി രാജ്യസഭ പരിഗണിക്കും. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.